ഇന്ത്യൻ ലീഗിലെ പുതിയ ടീമുകളായ അഹമ്മദാബാദിൻ്റെയും ലക്നൌവിൻ്റെയും പ്രധാന മൂന്ന് കളിക്കാരുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ESPN ക്രിക്കറ്റ് ഇൻഫോ ആണ് പ്രസ്തുത വിവരങ്ങൾ പുറത്തുവിട്ടത്. പുതിയ ടീമുകൾക്ക് ലേലത്തിന് മുമ്പ് തങ്ങളുടെ മൂന്ന് പ്രധാന കളിക്കാരെ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇരു ടീമുകളും ഉപയോഗിച്ചിരിക്കുന്നത്. CVC ക്യാപിറ്റലിന്റെ അഹമ്മദാബാദ് ടീം പ്രധാനപ്പെട്ട തങ്ങളുടെ മൂന്ന് താരങ്ങളെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ വെടിക്കെട്ട് ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയാണ് അവരുടെ പ്രധാന താരം. പാണ്ഡ്യ തന്നെയാവും വരാൻ പോകുന്ന സീസണിൽ അഹമ്മദാബാദിനെ നയിക്കുകയും 15 കോടി രൂപയ്ക്കാണ് അഹമ്മദാബാദ് ഹർദിക്കിനെ സ്വന്തമാക്കിയത്. അഫ്ഗാനിസ്ഥാന്റെ മിസറി സ്പിന്നർ റാഷിദ് ഖാനാണ് അഹമ്മദാബാദിന്റെ രണ്ടാമത്തെ പിക്ക്. റാഷിദിനെയും 15 കോടി രൂപയ്ക്ക് തന്നെയാണ് അഹമ്മദാബാദ് സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഹൈദരാബാദ് ടീമിന്റെ നിറസാന്നിധ്യമായിരുന്നു റാഷിദ്. ഇന്ത്യൻ യുവ ഓപ്പണർ ഷൂമാൻ ഗില്ലിനെയാണ് അഹമ്മദാബാദ് കീശയിലാക്കിയിരിക്കുന്ന മൂന്നാമത്തെ താരം. 7 കോടി രൂപയ്ക്കാണ് മുൻ കൊൽക്കത്തൻ താരത്തെ അഹമ്മദാബാദ് ടീം സ്വന്തമാക്കിയത്. ഇതോടെ ലേലത്തിന് അഹമ്മദാബാദ് ടീമിന് ഉപയോഗിക്കാവുന്ന തുക 53 കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട്. ഈ സീസണിലെ രണ്ടാമത്തെ പുതിയ ടീമായ ലക്നൌവും തങ്ങളുടെ വിൻഡോ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്റ്റാർ ഓപ്പണർ KL രാഹുലാണ് അവരുടെ പ്രധാന പിക്ക്. 15 കോടി രൂപയ്ക്കാണ് ലക്നൌ രാഹുലിനെ ടീമിലെത്തിച്ചിരിക്കുന്നത്. ലീഗിൻ്റെ കഴിഞ്ഞ സീസണുകളിലൊക്കെയും സ്ഥിരതയുള്ള പ്രകടനമാണ് രാഹുൽ കാഴ്ചവെച്ചിരുന്നത്. രാഹുൽ തന്നെയാവും ലക്നൌ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് ഓൾറൗണ്ടർ മർക്കസ് സ്റ്റോയിനിസ് ആണ് ലക്നൌവിൻ്റെ രണ്ടാമത്തെ പ്രധാന കളിക്കാരൻ. കഴിഞ്ഞ 2020 ലോകകപ്പിലടക്കം മികച്ച പ്രകടനമാണ് സ്റ്റോയിനിസ് കാഴ്ചവെച്ചത്. 11 കോടി രൂപയ്ക്കാണ് സ്റ്റോയിനിസിനെ ലക്നൌ സ്വന്തമാക്കിയത്. സ്റ്റോയിനിസിന്റെ ലീഗിലെ നാലാമത്തെ ഫ്രാഞ്ചൈസിയാണ് ലക്നൌ. ഇന്ത്യയുടെ അൺക്യാപ്ഡ് മിസറി സ്പിന്നർ രവി ബിഷ്ണോയാണ് ലക്നൌവിന്റെ മൂന്നാമത്തെ കളിക്കാരൻ. ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടി 30 കോടി രൂപയാണ് ലക്നൌ ചിലവഴിച്ചത്. അതിനാൽ തന്നെ 60 കോടി രൂപ മാത്രമാണ് ലക്നൌ ടീമിന് മെഗാ ഓപ്ഷന് ബാലൻസായി ഉള്ളത്. ESPN ക്രിക്കറ്റ് ഇൻഫോ ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം.